നമസ്കാരം. ഏത് നിമിഷവും ചൈനയിൽ നിന്നൊരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർവ സജ്ജരാകേണ്ടതിന്റെ ആവശ്യകതയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. സമുദ്രമേഖലയിൽ ചൈനയുടെ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തെ അതിശക്തമായി നേരിടാൻ മൂന്നാം വിമാനവാഹിനി കപ്പൽ എന്ന നാവികസേനയുടെ ലക്ഷ്യം തള്ളാതെ പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് വരുന്നത് ഇതിനാലാണ്. ഒപ്പം ഇന്ത്യക്ക് കരുത്തായി നാവിക താവളങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ നാവികസേന ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലായിരുന്നു നാവികസേനാ മേധാവി കരംബീർ സിംഗ് നാവികസേനാ താവളങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. ഇന്ത്യക്ക് മൂന്നാമത്തെ ഒരു വലിയ വിമാനവാഹിനി കപ്പൽ അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ മൂന്ന് സമുദ്ര മേഖലയിലും അതിശക്തമായ നാവിക വ്യോമ സുരക്ഷ ഒരുക്കും. ഇന്ത്യൻ മേഖലയ്ക്ക് പുറത്ത് പസഫിക് മേഖലയിൽ ക്വാഡ് സഖ്യത്തിന്റെ ഭാഗമായതോടുകൂടി ഇന്ത്യയുടെ ചുമതലകൾ വർദ്ധിച്ചു എന്നും സിംഗ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിക്രാന്ത് മാതൃകയിൽ ഒരു വിമാനവാഹിനി കൂടി ഇന്ത്യ ലക്ഷ്യമിടണം. ഇന്ത്യയുടെ 368 ലക്ഷം കോടിയുടെ സമ്പദ്ഘടന പ്രതിരോധ മേഖലയ്ക്ക് കരുത്താണ്. നാവികസേനാ മേധാവി അത്തരത്തിൽ തന്നെയാണ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. 65,000 ടൺ വാഹകശേഷിയുള്ളതും കാന്തിക ശക്തിയാൽ വിമാനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ അത്യാധുനികവും അതിവിശാലവുമായ വിമാനവാഹിനിയാണ് നാവികസേനയുടെ ആവശ്യം. ഇതിന്റെ നിർമ്മാണ ചെലവ് 3 ലക്ഷം കോടിയോളം വരുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. നിലവിലെ ഇന്ത്യയുടെ വിമാനവാഹിനികളായ INS വിക്രാന്തിലും സ്റ്റോബാർ എന്നറിയപ്പെടുന്ന വിമാനം കുത്തനെ ഉയരുകയും ചെറുദൂരത്തിൽ നിന്നും ലാൻഡ് ചെയ്ത് വടത്തിൽ തട്ടി പിടിച്ച് നിൽക്കുന്ന സംവിധാനത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തിയിൽ കോട്ട പോലെ നിലനിൽക്കുന്ന സമുദ്രത്തിലെ നിരവധി ദ്വീപുകളെ സംയോജിപ്പിച്ചുള്ള സുശക്തമായ ചെറു നാവിക താവളങ്ങളാണ് നാവികസേനയ്ക്കായി പ്രതിരോധ മന്ത്രാലയം ഒരുക്കുന്നത്. കിഴക്ക് ആൻഡമാനും പശ്ചിമ ബംഗാളിന്റെയും ഒഡീഷയുടെയും തീരപ്രദേശങ്ങളും നാവികസേനയുടെ സംവിധാനങ്ങളുമായി കൂട്ടിയിണക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷദ്വീപും സഹായത്തിനായ വിദേശ രാജ്യമായ മാലദ്വീപിലെ സൈനിക കേന്ദ്രവും ഇന്ത്യൻ നാവികസേനയുടെ കൂടുതൽ നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനൊപ്പം കൊച്ചിയും മഹാരാഷ്ട്രയും ഗുജറാത്ത് തീരപ്രദേശവും നിലവിൽ നാവികസേനയുടെ സുശക്തമായ സൈനിക കേന്ദ്രങ്ങളെന്ന നിലയിൽ വികസിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ചൈന പുതുതായി വിന്യസിക്കുന്ന നാവിക വ്യൂഹത്തിനൊപ്പം ഷിപ്പ് കില്ലർ എന്ന് വിളിപ്പേരുള്ള DF-21 മിസൈലുകളെ 1700 കിലോമീറ്റർ പ്രഖരശേഷിയിലേക്ക് വിന്യസിച്ചതാണ് വെല്ലുവിളിയായി നാവികസേന ജാഗ്രതയോടുകൂടി വീക്ഷിക്കുന്നത്. ഇതിനു പുറമെയാണ് ചൈനയുടെ ഉപഗ്രഹം പോലെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനും മ്യാൻമറേയും നാവികസേന നോക്കിക്കാണുന്നത്. ഇതിനു ബദലായി ഇന്ത്യ അടുത്തിടെ ശക്തി കൂട്ടി വിന്യസിച്ച തൃശൂലും ബ്രഹ്മോസും നാവികസേനയ്ക്ക് കൂടി കൈമാറിയതും കടലിൽ പരീക്ഷണം നടത്തിയതും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പസഫിക് മേഖലയിൽ ക്വാഡ് സഖ്യമാണ് ചൈനയെ നേരിടുക എന്നതിനാൽ ഇന്ത്യക്ക് പ്രതിരോധ ഭാരം കുറവാണ് എന്നും എന്നാൽ മേഖലയിലെ സാന്നിധ്യം പുതുതാണ് എന്ന പ്രത്യേകതയുമായി നാവിക വ്യൂഹം പരിശീലന പരിപാടികളിലൂടെ അതിവേഗം ഇണങ്ങിക്കഴിഞ്ഞുവെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കിഴക്കൻ ലഡാക്കിൽ ചൈനയ്ക്കെതിരെ പ്രതിരോധം വിട്ടുവീഴ്ച ഇല്ല എന്ന് ഉറപ്പാക്കുന്നുണ്ട് ഇന്ത്യ. അതിർത്തിയിലെ പാങ്കോങ് നദീതടത്തിലെ സേവനങ്ങൾക്കായി തദ്ദേശീയ നിർമ്മിത ബോട്ടുകൾ വിന്യസിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അതിശക്തമായ 12 ബോട്ടുകളാണ് അതിർത്തി സംരക്ഷണത്തിനായി സജ്ജീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 14,000 അടി ഉയരത്തിലാണ് പാങ്കോങ് നദി സ്ഥിതി ചെയ്യുന്നത്. നദിയിലൂടെയുള്ള ചൈനീസ് സേനയുടെ നിരന്തരമായ പട്രോളിങ്ങും അതിലൂടെ ഇന്ത്യൻ സൈന്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയും വർദ്ധിച്ചു വരികയുമാണ്. ഇതെല്ലാം നോക്കിയും കണ്ടും തന്നെയാണ് ചൈനയെ 4 വശത്തു നിന്നും വരിഞ്ഞു മുറുക്കാനായി ഇന്ത്യ സുസജ്ജമാകുന്നത്.